അമ്പാടിയോട് വാശി പിടിച്ചിട്ട് അയാളെ കാണാതെയും വിളിക്കാതെയൊക്കെ ഇരിക്കും. എന്നിട്ട് മൊബൈലിലേക്ക് നോക്കിയിരുന്ന് ടെൻഷൻ അടിക്കുന്നത് ഞാനാ കാണുന്നത്. ഞാൻ മരിക്കുന്നതിന് മുമ്പ് അവനൊക്കെ മരണം വരെ അഴിയെണ്ണാനുള്ള അവസരം ഉണ്ടാക്കിയിരിക്കും. എന്നോട് പറയാതെ എങ്ങനെ അമ്പാടി അമ്മാവന്റെ വീട്ടിലേക്ക് പോവില്ല? അവിടെ ചെന്നിട്ട് അങ്ങനെ വിളിയും ഉണ്ടായിട്ടില്ല. നീരജ് എഴുതിയ രാത്രിയിൽ വിളിക്കുന്ന പെൺകുട്ടി എന്ന നോവലിന്റെ എല്ലാ ലക്കവും എന്റെ ഭാര്യ കാണാതെ പഠിച്ചുകൊണ്ടിരിക്കുക. അലീനെ വിളിച്ചു പറഞ്ഞോന്ന് ആ നോവൽ മനസ്സിരുത്തി വായിക്കണമെന്ന്. ഒരു പെണ്ണിന്റെ കഥ എന്ന് പറഞ്ഞ അലീനെ എഴുതുന്ന നോവലില് നമ്മൾ മൂന്നാളുമുണ്ട്, ഇരയാക്കപ്പെട്ട നീരജയുണ്ട്. അമ്മാവനിലൂടെ ഞാൻ തേടുന്ന മൂന്നാമിനെ കാട്ടിത്തരാമെന്നാ അമ്പാടി എനിക്ക് വാക്ക് തന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല അത് സംഭവിക്കുമെന്ന്.